ഹായ് ായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാപാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് മാസം മാസം നമ്മൾ അറിയാതെ കുറച്ച് കാശ് നമ്മുടെ പോക്കറ്റിലേക്ക് വന്നാലോ എങ്ങനെ ഇരിക്കും അല്ലേ അതായത് ഈ അടുത്ത് തന്നെ കമൻസൊക്കെ വരാറുണ്ട് അത് രണ്ട് വർഷമായി ഒന്ന് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് വർഷം തന്നെ ഫീൽഡിലേക്ക് കണ്ടിട്ടില്ല എങ്ങനെ പിന്നെ അടിപൊളിയായിട്ട് ജീവിക്കണമെന്ന് ചോദിച്ചു അല്ലേ ജോലിക്കൊന്നും പോവാതെ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചു സത്യത്തിൽ നമുക്ക് ജോലി ചെയ്താൽ ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക നമ്മൾ ബുദ്ധിപരമായി അതല്ലെങ്കിൽ നമുക്ക് പത്ത് ദിവസം നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിലും എങ്ങനെ ജീവിക്കാം എന്ന് നമ്മൾ കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടി ഇരുന്ന അല്ലെങ്കിൽ പ്ലാനിങ്ങോട് കൂടി നമ്മൾ കാര്യങ്ങൾ നീക്കിയാൽ ഒരു പത്ത് ദിവസം ജോലി ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ട് മാസം ജോലി ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ജോലി എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോ നോക്കുകയാണെങ്കിൽ ജോലി ചെയ്താൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ചിലവുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു ബിസിനസ്സൊന്നുമല്ല കുഞ്ഞ് കുഞ്ഞു ബിസിനസ്സ് അത് എന്തായാലും അല്ലേ ഒരു പപ്പട കച്ചവടമായാലും ശരി അത് അച്ചാറ് കച്ചവടമായാലും ശരി അതല്ല ഒരു മാക്സി കച്ചവടമായാലും ശരി അല്ല കോഴിമുട്ട കച്ചവടമായാലും ശരി എന്നല്ലേ കച്ചവടം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ബെനിഫിറ്റ് തന്നെയാണ് അല്ലേ അതായത് നമ്മൾ ഒരു ചെറിയൊരു തുക മുടക്കി എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ട് വേണമെങ്കിൽ അത് വളരെ ടെക്നിക്കലായി അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മളില്ലാതെ ആയാലും നമ്മൾ പത്ത് ദിവസം അവിടെ നിന്ന് മാറി നിന്നാലും ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ കിട്ടും അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഫീൽഡ് എന്താ റിയൽ എസ്റ്റേറ്റ് ആണല്ലേ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിക്കണോ കൊടുക്കണോ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പരസ്യം ചെയ്യണോ കൊടുക്കണോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കാറുണ്ട് പിന്നെ മീൻ വളർത്തലും കോഴി വളർത്തലും ആട് വളർത്തലും താറാവളർത്തലും അല്ലേ മോയിൽ വളർത്തലും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൃഷികൾ ഇപ്പോൾ ഒരു എന്താ പറയുക ജൈവ കൃഷിയുടെ ഒരു കാലമാണ് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വാഴ അങ്ങനെയൊക്കെ ഒരു നാല്പത് വാഴ പെയ് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേടേക്ക് നമ്മൾ സ്കൂളിൽ വെച്ച് പറഞ്ഞത് ഒരു ലക്ഷം വൃക്ഷത്തൈകൾ വയ്ക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ അടുത്തൊരു നാൽപ്പത് വാഴ തൈ നട്ടിട്ടുണ്ടായിരുന്നു രാജാത്തി അല്ല നടന്നത് ഞാൻ തന്നെയാണ് നടുന്നത് ചിലപ്പോൾ സഹായത്തിന് ആരെങ്കിലുമൊക്കെ വിളിക്കും കുറച്ച് സ്ഥലമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഒരു നാൽപ്പത് വാഴ തീ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചില പപ്പായ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം വിത്തുകളൊക്കെ നമ്മുടെ കൃഷി നിന്ന് കിട്ടിയിട്ടുണ്ട് അത് അടുത്ത് തന്നെ വയ്ക്കും അതായത് അത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ഒരു മാസം ഒരു ചിലവിനുള്ള തുക നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് വന്നിരിക്കും വന്നിരിക്കണം അതിന് നമ്മൾ വളരെ എന്താ പറയുക ആത്മാർത്ഥയോടെ പണിയെടുത്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ചെറിയൊരു ഷെയർ ഒക്കെ തരാം ഞങ്ങളെയും കൂട്ടണേന്നൊക്കെ ധാരാളം ആളുകൾ അന്ന് അന്ന് കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പേരെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്തും ഞാനൊരു രണ്ട് വർഷത്തോളം ഫുൾ അല്ലേ ഗ്യാപ്പ് ഒരു വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ നിഷാദ് സുഖമായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും മെസ്സേജ് ചെയ്യണം എന്താ അതിൻ്റെ രഹസ്യമെന്നൊക്കെ അപ്പോൾ വലിയ രഹസ്യമൊന്നുമില്ല നമ്മൾ കാശുണ്ടാകുമ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ ബിസിനസ് ബിസിനസ് മീൻസ് ഇല്ലേ നിങ്ങളൊക്കെ കണ്ടതാണ് നമ്മുടെ ജീവിതം വരെ തുറന്ന പുസ്തകം പോലെ നിങ്ങളെല്ലാവരും കണ്ടതാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീട്ടുകാരൊക്കെ സഹകരിച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ സഹകരിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബിസിനസ്സാണ് ചെയ്യുക കൊച്ചു വീട് അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയുടെ വീടാണ് നമ്മൾ നിർമ്മിച്ച് കൊടുക്കാറുള്ളത് അല്ലേ മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലോട്ടുകളായിട്ട് കൊടുക്കും ഇങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെറിയൊരു ലാഭം കിട്ടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ചിലവിൽ വലിയൊരു കോടീശ്വരനാകുന്നല്ല മാസം ഒരു സൈഡ് ഇൻകം അല്ലേ അപ്പോൾ ആ രീതിയിൽ ആർക്കെങ്കിലും നമ്മളെ കൂടെ ചേർന്ന് ആയി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം വാട്സപ്പ് ചെയ്യാം വലിയ ബിസിനസ്സല്ല കേട്ടോ അംബാനി പോലെ അല്ലെങ്കിൽ അല്ലേ വലിയ വലിയ ബിസിനസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറുത് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പത്ത് ലക്ഷം രൂപയുടെ മാക്സിമം ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒക്കെ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാം കൊടുക്കാം അതല്ലെങ്കിൽ കുഞ്ഞു വീട് ഒരു പത്ത് ലക്ഷം രൂപയുടെ താഴെ കുഞ്ഞു കുഞ്ഞു വീട് ഉണ്ടാക്കി നമുക്ക് വിൽക്കാം കുറേ ആളുകൾക്ക് ജോലിയും കിട്ടും കുറേ ആളുകൾക്ക് എന്താ പറയുക നമ്മളെ ഏറ്റവും ഒപ്പമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ജോലിയില്ലേ ആഷാരിപ്പണി ഉണ്ടാവും വെൽഡിംഗ് വർക്ക് ഉണ്ടാവും തേപ്പ് പണി ഉണ്ടാവും അങ്ങനെ കമ്പി വലിപ്പണി ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞ് ജോലി കൊടുക്കാം അതൊരു വലിയൊരു സന്തോഷം നൂറ് പേർക്ക് ജോലി കൊടുക്കുക നമ്മുടെ നമ്മളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പല സുഹൃത്തുക്കളും പറഞ്ഞു ശേഷം അത് ഈ സ്ഥലമൊക്കെ നല്ല വലിയ അടിപൊളി സ്ഥലമൊക്കെ കിട്ടണമെങ്കിൽ ചൊളിവെ വില കിട്ടുകയാണെങ്കിൽ പറയണം ആരോടും പറഞ്ഞത് പേഴ്സണലായി അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കാറുണ്ട് എന്തായാലും എല്ലാവരും നമുക്ക് പേഴ്സണലായിട്ട് അയക്കാൻ കഴിയില്ല നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറ് തന്നെയാണ് പതിവ് പക്ഷേ എങ്കിലും നമ്മളോട് സഹകരിച്ച് നമ്മള നമ്മളുമായി ചേർന്ന് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ് ഒക്കെ നടത്തി ചെയ്യുന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു ബിസിനസ്സാണ് പൊന്നും മണ്ണും അല്ലേ അതിനകത്ത് നഷ്ടം വരാനില്ല നമ്മൾ വിറ്റാൽ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ വലിയ പ്രോപ്പർട്ടികൾ എടുത്തിട്ട് അങ്ങനെ വലിയ ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഏക്കർ സ്ഥലം അല്ലെങ്കിൽ രണ്ട് ഏക്കർ സ്ഥലം അത്ര മാക്സിമം ചെറുതോ ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു ഇരുപത് ലക്ഷം അങ്ങനെ ആ രീതിയിൽ വിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം അതിൻ്റെ കാര്യമാണ് പറയുന്നത് അത് ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പത്ത് സെൻറ്റ് മൂന്നര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ ഒരുപാട് ആളുകളെ വിളിച്ചത് വളരെ അധികം ആവശ്യക്കാരാണുള്ളത് അങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വരുമ്പോൾ ഒരു മൂന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കാൻ കഴിയുന്ന ആളുകൾ ഇനി ഒന്നും വേണ്ട ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് മതി ആ ഒരു ലക്ഷം രൂപ നമുക്കൊരു പത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ പത്ത് ലക്ഷം രൂപ നമ്മുടെ ഇൻവെസ്റ്റ് ആയി നമ്മൾ ഒരു ചെറിയൊരു ലാൻഡ് വാങ്ങിക്കണം കുറച്ച് കാലം കഴിഞ്ഞു വിൽക്കണമല്ല അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു തോട്ടം പോലെയൊക്കെ ആക്കി അതിനകത്ത് ചെറിയ ചെറിയ എക്സ്പെൻസീവ് വരും അതിന് ചെറിയ ചെറിയ ശമ്പളമൊക്കെ കൊടുത്തല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ നമ്മൾ കൂടെ പല സുഹൃത്തുക്കളും നമ്മൾ കൂടെ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് നമ്മൾക്കൊരു ജോലിക്കാരൻ രീതിയിലല്ല അവരൊക്കെ നമ്മുടെ ഒരു സ്വന്തം അല്ലേ സുഹൃത്തുക്കളായിട്ടാണ് നമ്മൾ ചെയ്യുക വളരെ എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യാറ് നമുക്കൊരിക്കലും അതിനകത്തുനിന്ന് യാതൊരു എന്തില്ല പിന്നെ ടെൻഷനോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല വളരെ ഹാപ്പി ഹാപ്പിയായിട്ടല്ലേ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഈ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് അപ്പോൾ അത് വളരെ ആയിട്ട് ജീവിക്കുക അപ്പോൾ അതിന് കഴിയുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ കാശൊക്കെ പിരിച്ച് അങ്ങനെ ഒരുപാട് കോടികളൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ തന്നെ ആളുകൾക്ക് പേരുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ആരോടും ചോദിക്കാമല്ലേ രണ്ട് വർഷം രണ്ടൊരു വർഷമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ആയിരത്തിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരാൾക്കും നമ്മൾ ഒരു രൂപ പോലും ആരുടെ കൊടുക്കാനും ഇല്ല ആരുടെയൊന്നും കിട്ടാനും ഇല്ല എന്ന് പറയാൻ പറ്റില്ല കടം കൊടുത്ത കുറേ എല്ലാവരും എല്ലാവർക്കും കിട്ടാനുണ്ട് അതൊക്കെ എല്ലാവരും മറന്ന് തോന്നണോ എന്നാലും ചോദിച്ച് പോകാറില്ല രണ്ടാമത് ചോദിക്കട്ടെ അപ്പോൾ നമുക്ക് പറയാനുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ മൈൻഡിൽ വെച്ചിരിക്കുകയാണ് കുറച്ചൊക്കെ ചിലർ കിട്ടാനുണ്ട് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ഒരു ലക്ഷം രൂപ മുടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം അതിൻ്റെ മുകളിലേക്ക് എത്ര മുടക്കാൻ താല്പര്യമില്ല കൂടുതൽ അമ്പത് ലക്ഷം ചിരട്ടനുഷാം ബിസിനസ് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ലാട്ടോ അങ്ങനെ അമ്പത് ലക്ഷം കൊണ്ട് ആരെയും വരണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി ബാങ്ക് മുഖാന്തരമൊക്കെ നമ്മൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് ഒരു ലക്ഷം രൂപ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ഒന്നോ രണ്ടോ അഞ്ചോ മാക്സിമം പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ വരെ മുടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം നല്ല നല്ല പ്രോപ്പർട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതെടുത്ത് കുഞ്ഞു കുഞ്ഞു വീടുകൾ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല നല്ല അടിപൊളി ഫ്രൂട്ട് ഗാർഡൻ ഒക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സമയമില്ലാത്ത ആളുകൾക്ക് അത് വലിയൊരു സഹായമാണ് അല്ലേ പല ആളുകളും വിദേശത്തും അല്ലെങ്കിൽ പല ആളുകളും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് അതിനകത്ത് എല്ലാത്തരം ഫ്രൂട്ട് പ്ലാന്റും ചെയ്തു തരണമെന്ന് നിരവധി ആളുകളെ പറയാറ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ചെറിയൊരു ഷെയർ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും അല്ലേ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം തുല്യമായിട്ട് നമ്മൾ വീതിച്ചെടുക്കും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുടെ സാലറി കൊടുത്തിട്ട് ബാക്കി നമുക്ക് വീതിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് ഇൻകം നിങ്ങൾ ഗൾഫിലാണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും ശരി നിങ്ങൾ ഒരു ലക്ഷ രൂപ മുടക്കി അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ മുടിക്കുക അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ മടക്കി അതിൽ നിന്ന് എന്താണ് ലാഭം നമുക്കത് മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി തിരിച്ച് നമുക്കിത് വേണ്ട പെട്ടെന്ന് ക്യാഷ് വിത്ത്ഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കഴിയും കാരണം അതിനകത്ത് വലിയ നഷ്ടങ്ങളൊന്നുമില്ല നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലമാണല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും അപ്പോൾ ഒരിക്കലും നഷ്ടമല്ല അതിനൊരു രണ്ട് മാസം മൂന്ന് മാസം മുൻകൂട്ടി പറയാം എനിക്ക് അതിന് കാശു വേണം എനിക്ക് ലാഭമൊന്നും വേണ്ട അത്യാവശ്യം ഉണ്ട് മകളെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം നമ്മളത് വേഗം തിരിച്ചു കൊടുക്കില്ല ഇപ്പോൾ ഒരു ലക്ഷം രൂപ മുടക്കാൻ താല്പര്യമുള്ള ആളുകൾ മുതൽ മുകളിലൊക്കെ പത്ത് ലക്ഷം വരെ അല്ലേ ആർക്കും വിളിക്കാം വളരെ നല്ല രീതിയിൽ നമുക്ക് സഹകരിച്ച് ബിസിനസ് ചെയ്യാം കുറേ ആളുകൾ കുറേ ചേച്ചിമാരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്കിപ്പോഴും ഇപ്പോഴും നല്ല എന്താ പറയുക നല്ല ബിസിനസ് ചെയ്യുന്ന ചേച്ചിമാരുണ്ട് അപ്പോൾ അവരെന്താ വെച്ചാൽ കുറേ ഓർഗമെൻസ് ഉണ്ട് സ്വർണ്ണ ഉണ്ട് മല ഉണ്ട് ഇത് വളമുണ്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കള്ളം വരുമോ കള്ളം വരുമോ അല്ലെങ്കിൽ പണമൊക്കെ ആരെന്ന് ചോദിക്കുകയോ കുടുംബക്കാരെ കല്യാണത്തിൽ ആണെന്ന് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആവലാതി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് അങ്ങനെ ഒരു മൂന്നാല് പേരല്ലേ അവർ അവരുടെ ഓർഗമെൻസ് തന്നാണ് അഞ്ച് പവൻ തന്ന ആൾക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആറ് പവൻ ഏഴ് പവനൊക്കെ വാങ്ങിക്കാൻ പറ്റി കാരണം എന്താ അതിനകത്ത് പ്രോഫിറ്റും ഉണ്ട് സ്വർണ്ണത്തിന് വില കൂടി എന്നാൽ പോലും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പറയുന്ന ചെറിയ ചെറിയ ലാഭം ചേർത്ത് വെച്ചാൽ നമുക്ക് ആ ഒരിക്കലും നഷ്ടം വരാൻ സാധ്യത ഇല്ലാത്തതാണല്ലേ നമ്മൾ സാധാരണ രീതിയിലൊരു പണ്ടൊക്കെ ഒരുപാട് ആളുകൾ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നാന്നൂറ് കോടിയും കൊണ്ട് മുങ്ങിന്നൊക്കെ അങ്ങനെയൊക്കെ വാർത്തകൾ കേൾക്കാറുണ്ട് ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് പൈസ കൊടുക്കാൻ ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ ഒരിക്കലും പൈസ ഇരട്ടിപ്പിക്കലോ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് അങ്ങനെയൊന്നുമല്ല നല്ലപോലെ അധ്വാനിച്ച് നല്ലപോലെ എന്താ പറയുക ചെറിയ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യാം ആട് വളർത്താം കോഴി വളർത്താം താറാവ് വളർത്താം മൊഴൽ വളർത്താം മീൻ വളർത്തുക എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു ചട്ടക്കൂടിൽ അതൊക്കെ ചെറിയ ചെറിയ ലാഭം കിട്ടോട്ടോ വലിയ ലാഭമല്ല ചെറിയ ചെറിയ വില എങ്കിലും നമ്മളൊരു കുടുംബത്തിൻ്റെ ചിലവ് കഴിയാനുള്ള പൈസ നമുക്കതിനകത്ത് തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ടാണ് രണ്ട് വർഷം ഫീരീഡിൽ ഇല്ലാണ്ട് നമുക്ക് സുഖസുന്ദരായിട്ട് ജീവിക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും പിന്നെ താല്പര്യമുള്ള ആളുകൾ താഴെക്കാട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക മോ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അതുവഴി സംസാരിക്കാം പിന്നെ സ്വർണ്ണമൊക്കെ അങ്ങനെ ഒരുപാട് എടുത്ത് വെച്ചിട്ടില്ല ചേച്ചിമാരോ ചട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം കേട്ടോ അപ്പോൾ സേഫ് ആയിരിക്കും ഇതിനെല്ലാം എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക ആരുടെയും കാശു വാങ്ങിയിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാണ്ട് നമ്മളിഷ്ടത്തിന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൂടെ വന്ന് താമസിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റണവർക്കും വിളിക്കാം കേട്ടോ നമ്മളെ കൂടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള ബിസിനസ് ഞാൻ പഠിപ്പിക്കും നിങ്ങൾക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് വളരെ സന്തോഷമാണ് അപ്പോൾ എനിക്കൊരു സഹായം കൂടിയായില്ലേ പിന്നെ വൃക്ഷത്തേകൾ നടാനൊക്കെ അത് വേറൊരു വീഡിയോയിൽ പറയാൻ നിൽക്കുകയായിരുന്നു വൃക്ഷം നമ്മളൊരു ലക്ഷം തൈകളൊക്കെ വെക്കണമെന്ന് ആഗ്രഹം കേരളത്തിൻ്റെ പല സ്ഥലത്തും അങ്ങനെ നമ്മളോട് കൂടെ യാത്ര ചെയ്ത് പല സ്ഥലത്തും പോയി വൃക്ഷ തേകളൊക്കെ നട്ട് അത് ബിസിനസ്സല്ല കേട്ടോ നമ്മുടെ ഒരു സന്തോഷം നമ്മൾ കുറേ സ്ഥലങ്ങളിൽ തൈകൾ നടാനുള്ള ഉദ്ദേശമുണ്ട് കുറേ 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 പ്ലാൻ ഉണ്ട് അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ അവർക്കും വിളിക്കാം അതിന് കാശ് മുടക്കൊന്നുമില്ല നമ്മുടെ അധ്വാനം മാത്രമേ ഉള്ളൂ നമുക്കതിനുള്ള ഭക്ഷണവും താമസവും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാകും അതിന് ഇഷ്ടമുള്ള ആളുകൾ അവർക്കും വിളിക്കാം കേട്ടോ അപ്പോൾ അത് വേറെയാണ് ബിസിനസ്സല്ല നമ്മളൊരു സംതൃപ്തി ഈ ഭൂമി മുഴുവൻ നമ്മൾ പച്ചപ്പാക്കുക എന്നുള്ള ഒരു തീരുമാനം ഭൂമി മുഴുവനല്ല നമ്മളെ കൊണ്ട് അണ്ണാൻ കുഞ്ഞിനും തണ്ണാലും നമുക്ക് കഴിയുന്നത് അപ്പോൾ ഓക്കെ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീടും കാണാതെ ബൈ ബൈ